കൃഷി ലോകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് നിത്യവഴുതന. നിത്യവഴുതന തന്നെ പല വെറൈറ്റി ഉണ്ട്. ഇതിപ്പോ നല്ല നീളമുള്ള സൈസാണ്, കണ്ട ഇതിന്റെ തണ്ടിന്റെ നീളം കണ്ട. അതുപോലെ കായ്കളും കൊള്ളാം. ചിലത് ഇതിലും ചെറുതായിരിക്കും, ഇതിന്റെ പാതിയെ തണ്ടുണ്ടാവുള്ളൂ, ഇതും ചെറുതായിരിക്കും. അപ്പൊ ഇത്രയും വലിപ്പം വരുള്ളൂ. ഇതിപ്പോ നമ്മൾ നട്ടു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ഒരു ചെടി നട്ടാൽ തന്നെ നമുക്കൊരു ആറുമാസമൊക്കെ ഇതിന് സുഖമായിട്ട് ഇതുപോലെ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇതിന്റെ തണ്ടുമ കണ്ട, ഇങ്ങനെ ഒരു മുള്ളു പോലെ ഒരു സംഭവമൊക്കെ. നിത്യവഴുതനയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് വളമൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷേ നല്ലോണം വളം കൊടുത്താൽ നിറയെ ഉണ്ടാവും, നല്ല കരുത്തോടുകൂടി വളരുകയും ചെയ്യും. പിന്നെ ഇതുമ്പോൾ വന്നെ ശല്യം, കീടശല്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യമായിട്ടൊന്നുമില്ല. ചിലപ്പോൾ ചെറിയ തോതിൽ വെള്ളീച്ചയും കാര്യങ്ങളൊക്കെ വരും, അതൊന്നും വന്നാലും ഈ കാര്യമായിട്ട് ഈ ചെടീനെ ബാധിക്കില്ല. ഇപ്പം ഞങ്ങളിവിടെ എന്ന് പറഞ്ഞാൽ ഒന്നും ഒരു ജൈവ കീടനാശിനി ഒന്നും അടിച്ചു കൊടുത്തിട്ടില്ല. അപ്പോൾ ശരിക്കും എന്ന് പറഞ്ഞാൽ ഇടയ്ക്ക് ഞാൻ ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ പഞ്ചഗവ്യം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കും, പിന്നെ ഫിഷ് അമിനോ ആസിഡ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കും. നമ്മളിത് നട്ടിപ്പ് എങ്ങനെയാന്ന് ഉള്ള കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പം ഞങ്ങൾ നട്ടത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഞാനിവിടെ ഞങ്ങളുടെ മിറ്റത്തിൻ്റെ ഒരു സൈഡിൽ തന്നെ. അപ്പോൾ അതിന് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പറമ്പിൽ കൊണ്ടുപോയി നടാറുണ്ട്. പക്ഷേ പലരും പറയും ഞങ്ങൾക്ക് സ്ഥലമില്ല, അപ്പോൾ കുറച്ച് സ്ഥലമുള്ളൂ, 2 സെൻറ്റുള്ളൂ, 4 സെൻറ്റുള്ളൂ എന്നൊക്കെ. അങ്ങനെയുള്ളവർക്ക് വേണമെങ്കിൽ മിറ്റത്ത് കഴിയാലും ചെറിയൊരു തടം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നടാവുന്നുള്ളൂ. അല്ലെങ്കിൽ ഗ്രോ ബാഗിൽ വെക്കാം, അല്ലെങ്കിൽ ചട്ടിയിൽ വെക്കാം. അപ്പോൾ ഇത് വെച്ചിട്ടെന്ന് പറഞ്ഞാൽ വലുതായി വരുമ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ചരട് കെട്ടി കൊടുത്താൽ മതി. ഒന്നില്ലെങ്കിൽ ഒരു കയറ് കെട്ടി കൊടുക്കാം, അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു പ്ലാസ്റ്റിക് വള്ളി കെട്ടിക്കും. എന്തെങ്കിലും ഒരു പടർന്നു കയറാനുള്ള ഒരു സാധനത്തിലേക്ക്, അല്ലെങ്കിൽ നമ്മൾ ഇതുപോലെ ഒരു ചെറിയ നെറ്റ് മേടിച്ചിട്ട് ഒരു ചെറിയ പന്തൽ അതുപോലെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നിറയെ ഉണ്ടായി കിട്ടും. പന്തൽ അല്പം താഴേക്ക് പോകുന്നുണ്ട് കാരണം ഇത്രയും വെയിറ്റ് കയറിയപ്പോൾ, അത് കാരണം തലയിൽ മുട്ടിയേ നിൽക്കണം. അപ്പോൾ ഇതിനകത്ത് ഞങ്ങൾ നട്ടത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയൊരു തോടെടുത്തു, അതിനകത്ത് നമ്മളിപ്പോൾ മണ്ണിൻ്റെ പി എച്ചും കാര്യങ്ങളും കറക്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ കുറച്ച് കുമ്മായം ഇട്ടു. കുമ്മായം ഇട്ടിട്ട് സ്വല്പം മണ്ണൊക്കെ ഇട്ട് അങ്ങനെ ഇട്ടായിരുന്നു. അത് കഴിഞ്ഞൊരു 7 ദിവസം കഴിഞ്ഞാൽ അപ്പോൾ ഇടയ്ക്ക് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ ശരിക്കും നമ്മളുടെ മണ്ണ് കറക്റ്റ് നല്ല പി എച്ച് ഒക്കെ കറക്റ്റായി കിട്ടി. അത് കഴിഞ്ഞ് 7 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമ്മൾ കുറച്ച് ചാണകപ്പൊടി, കുറച്ച് വേപ്പ് മിണ്ണാക്ക്. അപ്പോൾ വേപ്പ് മിണ്ണാക്കൊക്കെ ഇട്ടാൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കീടശല്യവും കാര്യങ്ങളും കുറഞ്ഞു കിട്ടും. അപ്പോൾ അത് കാരണം വേപ്പ് മിണ്ണാക്കും ചാണകപ്പൊടിയും കൂടി മിക്സ് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു ചെറിയ തോടെടുത്തിട്ട് അതിനകത്തിട്ട് മൂടി, അത് കഴിഞ്ഞ് ഒരു 3 ദിവസം നമ്മൾ എല്ലാ ദിവസവും നനച്ചു കൊടുക്കാറ്. അപ്പോൾ ശരിക്കും ഈ ചാണകപ്പൊടിയുടെ മറ്റേ ചൂട്, ചാണകപ്പൊടിയുടെ ചൂടും മറ്റേ വളങ്ങൾ എന്തിട്ടാലും അതിനൊരു ചെറിയ ചൂടുണ്ടാവും വെള്ളം ചെല്ലും. അപ്പോൾ അതൊക്കെ ഒന്ന് മാറി കിട്ടും. അപ്പോൾ അതൊക്കെ ഒന്ന് ചെറുതായിട്ട് അഴുകാനുള്ള ഒരു കണ്ടീഷനിലേക്ക് വരും. അപ്പോഴേക്കും നമ്മൾ ഈ കുരു കുത്തി കൊടുത്തു കഴിഞ്ഞാൽ അത് മുളച്ച് വരുമ്പോഴേക്കും അവരുടെ വേര് നേരെ ആ വളത്തിലേക്ക് പാസ് ചെയ്യും. അപ്പോൾ നല്ല കരുത്തിൽ വളർന്നു വരും. അങ്ങനെയാണ് നമ്മളിത് നട്ടത്. ഇപ്പോൾ ഗ്രോ ബാഗാണെങ്കിൽ നമ്മൾ ഗ്രോ ബാഗിൽ ഇതുപോലെ കുമ്മായം ഇട്ട മണ്ണ് റെഡിയാക്കി വെച്ചിട്ട് അത് കഴിഞ്ഞ് നടുന്നതിന് മുമ്പ് കുറച്ച് ചാണകപ്പൊടിയും വേപ്പ് മുണ്ണാക്കും കൂടി മിക്സ് ചെയ്തിട്ട് അത് വാരി ഒരു 1/2 ഗ്രോ ബാഗിൽ പകുതി ആക്കാം. അതിൻ്റെ അടിയിൽ കുറച്ച് കരിയില ഇട്ട് കൊടുക്കാം. അതിൻ്റെ മുകളിൽ നമ്മൾ ഈ മിക്സ് ചെയ്ത സാധനം ഇടാം. വേണമെങ്കിൽ കുറച്ച് ചകിരിച്ചോറ് ഇടാം, അത് ഒരുപാട് ഇടരുത്, കുറച്ചിടാവും. അങ്ങനെ ഇട്ട് മിക്സ് ചെയ്ത് കാര്യങ്ങൾ വെച്ചിട്ട് അതിനകത്ത് നമ്മൾ 2 കുരു കുത്തി കൊടുക്കണം. അത് കുത്തി കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഇപ്പോൾ ഇവിടെ ആകെ നിൽക്കണമെന്ന് പറഞ്ഞ് 2 കുരു ഉള്ളൂ. ഒരു പറഞ്ഞത് പറഞ്ഞത് അത് നമ്മുടെ വേറൊരു സാധനമാണ്, പീച്ചലാണ്. അപ്പൊ ഇതിന്റെ അവര് ഇതിമേന്ന് അങ്ങോട്ട് വള്ളി നീണ്ടു കയറി പോണതാ. ശരിക്കും ഇത് പീച്ചലാണ്, ഇതാണ് പീച്ചലിന്റെ അല. പീച്ചിങ് ഉണ്ട്, പീച്ചിങ് ആയിട്ടുണ്ട്. ഇവിടെ പീച്ചിങ് ഇവിടെ കിടപ്പുണ്ട്, അവിടെ കണ്ടു. ഇവിടെ ഇച്ചിരിയും കൂടി വലിപ്പമായിട്ട് ഇവിടെ കാണും. ആ അതെ, ഇതിന്റെ ഉള്ളിൽ എങ്ങനെ അധികം വലിപ്പൊന്നും ആയിട്ടില്ല, ചെറുതാണ്. പിന്നെ ഇവിടെ ഈ തുമ്പത്ത് വന്നുണ്ട് നല്ല കാര്യത്തിൽ. ഇതാണ് നമ്മുടെ നിത്യവഴുതന. ഇതിന്റെ ഉള്ളിലാണ് ഈ സീഡ് ഉണ്ടാകുന്നത്, ഇതിന്റെ ഉള്ളിലാണ് ഈ ഇരിക്കുന്ന സീഡാണ്. ഇത് നമുക്ക് താഴെ വീണ് കഴിഞ്ഞാൽ അങ്ങനെ തന്നെ മുളച്ച് കിട്ടും, താഴേക്ക് കുറച്ച് കഴിഞ്ഞിട്ട് മുളച്ച് കിട്ടും. അതാണ് അപ്പൊ ഇത് നമ്മൾ ഇത്രത്തോളം എടുത്തിട്ട് ഈ ഫുള്ള് നമുക്ക് കറി വെക്കാനായിട്ട് എടുക്കാം. തോരൻ വെക്കാം, അതുപോലെ മെഴുക്ക് വരട്ടി വെക്കാം, ഇതെല്ലാം വെക്കാനായിട്ട് നമുക്ക് സൂപ്പറാണ് നിത്യവഴുതന. ഇതിപ്പോൾ അതുപോലെ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 5 ദിവസമൊക്കെ ആകുമ്പോഴേക്കും നമുക്കിത് പൊട്ടിച്ചെടുക്കണം, അല്ലെങ്കിൽ മൂപ്പ് കുടിക്കും. ഇപ്പം ഇതൊക്കെ പൊട്ടിക്കാൻ നല്ല ഭാഗം, പൊട്ടിക്കാനായിട്ട് നല്ല ഭാഗത്തിന്. ഇത് നല്ലതായിട്ട് വലിപ്പമുള്ളതാണ്. ഇതിൻ്റെ പൂ ഞാൻ കാണിച്ചുതരാം, ഇന്ന് നോക്കിക്കേ പൂ എവിടാ. ആ ഇതിപ്പോൾ വാടിയിട്ടുണ്ട് ഇതിൻ്റെ പൂ അല്ലേ. ഇതിപ്പോൾ ഇന്നലെ വിരിഞ്ഞത്. ആ ഇനി ഈ പൂവ് കൊഴിഞ്ഞു പോവും ഇതിൻ്റെ തുമ്പത്ത്. ആ അല്ലാതെ ആൺപൂവോ പെൺപൂവോ അങ്ങനെയില്ല, എല്ലാം കായയാണ്, എല്ലാം പെണ്ണാണ്, പെൺപൂവാണ്. അപ്പം ഈ പൂവ് കൊഴിഞ്ഞു പോയിട്ട് ഇതിൻ്റെ തുമ്പത്ത് കായ രൂപം കൊണ്ട് കഴിയുമ്പോഴാണ് ഈ മോഡലായി കിട്ടുന്നത്.
അപ്പൊ ഇത് എല്ലാ വീട്ടിലും നിസ്സാരമായിട്ട് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. വലിയ കീടശല്യം ഇല്ല, അങ്ങനെ കാര്യങ്ങളൊന്നും ഇല്ലാതെ തന്നെ നിറയെ ഉണ്ടായി കിട്ടും. എന്നാ ഒരുപാട് പരിചരണത്തിന്റെ ആവശ്യമില്ല, പരിചരണത്തിന്റെ ആവശ്യമില്ല. എന്നാ ഒരുപാട് ഗുണങ്ങളുള്ള ഒരു സാധനമാണ്. വിത്തുപാകി അല്ലെങ്കിൽ വള്ളി നട്ടുപിടിപ്പിച്ച് അതൊന്ന് വളർന്ന് വള്ളി വീശി വരുന്ന ആ ഒരു പാകമാകുമ്പോൾ നമ്മളൊരു കയർ കെട്ടി പന്തലിലേക്കോ അല്ലെങ്കിൽ വേലിയിലേക്കോ ആക്കി കൊടുക്കണം. അപ്പോൾ കൃഷി തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക്, തുടക്കക്കാർക്ക് ചെയ്യാൻ പറ്റിയ നല്ലൊരു കാര്യമാണ് അടുക്കളത്തോട്ടത്തിൽ ഒരു നിത്യവഴുതന വെച്ചു പിടിപ്പിക്കുക എന്നുള്ളത്. എല്ലാ കാലത്തും ഇതിൽ നിന്ന് നമുക്ക് കായകൾ കിട്ടും എന്നുള്ള ഒരു ഗുണം കൂടിയുണ്ട്. അത്യാവശ്യം കുറച്ച് ജൈവവളങ്ങളൊക്കെ നൽകിയാൽ നിറയെ കായകൾ ഉണ്ടാകും. ഇതിൻ്റെ വിത്തൊക്കെ ആയിക്കഴിഞ്ഞിട്ട് വേണം എനിക്ക് അമ്മയ്ക്ക് കൊടുക്കാനായിട്ട് കൊണ്ടുപോയി. അമ്മയ്ക്ക് ഒരുപാട് വളമൊന്നും ചെയ്യാനുള്ള സമയവും അവസരവും ഒന്നും ഇല്ല. അപ്പോൾ വളമിനി ഞാൻ മേടിച്ചുകൊണ്ട് കൊടുത്തിട്ട് വേണം. അപ്പോൾ അമ്മയ്ക്ക് ഒരെണ്ണം കൊടുക്കണം. ഇതിൻ്റെ സീഡ്സ് ഇപ്പോൾ കാര്യം വലിയ കെയറൊന്നും ഇല്ലാതെ വളരുന്നതാണല്ലോ. അപ്പോൾ ഇതൊക്കെ ഉണ്ടായി നിൽക്കുന്ന കാണുമ്പോൾ തന്നെ അവർക്കൊരു പ്രായമുള്ളവർക്കൊരു സന്തോഷം മനസ്സിന്. അപ്പോൾ ഞാൻ അങ്ങനെ വിചാരിച്ചിരിക്കുവാണ്. നിത്യവഴുതനയുടെ കായകളിൽ പോഷക ഗുണങ്ങൾ ഒരുപാടുണ്ട്. ഫൈബർ, പൊട്ടാസ്യം, കാൽസ്യം, വൈറ്റമിൻ സി തുടങ്ങിയൊക്കെ ധാരാളമുണ്ട്. ഇപ്പോൾ കാൽസ്യം ആണെങ്കിലും നമ്മുടെ ശരീരത്തിന് വളരെ ആവശ്യമാണ്, ബോൺസിനൊക്കെ വളരെ ആവശ്യമുള്ള ഒന്നാണ്. അതുപോലെ പൊട്ടാസ്യം കുറവിന് ഒക്കെ, പൊട്ടാസ്യം കുറവൊക്കെ വന്നു കഴിഞ്ഞാൽ വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ കഴിക്കുകയാണെങ്കിൽ അത്തരം പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതിരിക്കും. ആദ്യകാലങ്ങളിലെന്ന് പറഞ്ഞ ഗ്രാമപ്രദേശങ്ങളിൽ എല്ലാ വീടുകളിലും നിത്യവഴുതന ഉണ്ടാവും. ഇവിടെ ഉണ്ടായിരുന്നു സൂചിപ്പിക്കുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ നിത്യവഴുതനാണ്. കാരണം ഒത്തിരി കാലം നീണ്ടു നിന്ന് നമുക്ക് കിട്ടും. ഇത് ശരിക്കും നമ്മൾ വല്ല വേലിയുടെ അടുത്തൊക്കെ കുഴിച്ചിട്ട് കഴിഞ്ഞാൽ ആ വേലിയമ്മ പടന്നു കയറി അങ്ങനെ ഉണ്ടായി കിട്ടും. അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരുപാട് പരിചരണം വേണ്ട, അല്ലാതെ തന്നെ ധാരാളം കായകൾ ഉണ്ടായി കിട്ടും. പണ്ട് കാലത്ത് ഇവിടെ ഇപ്പം ഞങ്ങളുടെ വീട്ടിലൊക്കെ ഉണ്ടായിരുന്ന, പിന്നെ അത് കുറച്ച് കഴിയുമ്പോൾ അങ്ങനെ അങ്ങോട്ട് പോകുന്നതാണ്. ഇതിപ്പോൾ ഞാൻ വീണ്ടും നമ്മൾ ഇതിൻ്റെ സീഡ് വാങ്ങി നമ്മൾ നട്ട് പിടിപ്പിച്ചതാണ്. അതുപോലെ ഈച്ചിൽ, അത് നമ്മളുടെ ഏതോ ഒരു സബ്സ്ക്രൈബറും നമുക്ക് അയച്ചു തന്ന സംഭവമാണ്. അപ്പൊ എന്തായാലും ആ അയച്ചു തന്ന ആൾക്ക് സ്പെഷ്യൽ സ്പെഷ്യൽ താങ്ക്സ് ഞങ്ങളുടെ രണ്ടുപേരുടെ. അല്ലെ, ആരാ അയച്ചു തന്നെന്നൊക്കെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ സമയക്കുറവ് മൂലം ഇതൊക്കെ എടുത്ത് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നാ. എന്തായാലും ഒരുപാട് താങ്ക്സ് കേട്ടോ. പിന്നെ അതുപോലെ പടവലം തന്നു. ഞാൻ പടവലം പുറത്തുനിന്ന് മേടിച്ച് നടാൻ നോക്കിയിട്ട് എന്ത് ചെയ്താൽ കാച്ചു കിട്ടണ്ടായില്ല. അപ്പൊ ആരോ ഒരാള്, എല്ലാവരും പേരും കാര്യങ്ങളും ഒന്നും സമയക്കുറവ് മൂലമാണ് ഇത് കറക്റ്റായിട്ട് നോക്കി പറയാൻ. അപ്പം അതുപോലെയുള്ള സാധനങ്ങൾ പലരും വിത്തുകൾ തന്നിട്ട് എല്ലാം നട്ടിട്ടില്ല. കാരണം എല്ലാം കൂടി നട്ട് വരുമേ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ പിന്നാലെ നോക്കി എത്തണില്ല. കാരണം ഇപ്പം ഈ വേനൽക്കാലമായതുകൊണ്ട് നനയ്ക്കലും കാര്യങ്ങളും പിന്നെ അങ്ങനെ ഉള്ള സമയങ്ങൾ, പിന്നെ ഞങ്ങളുടെ ഓഫീസിലെ വർക്കുകൾ ഇതൊക്കെ കൂടി ഓടി എത്തുന്നില്ല വണ്ടി. അത് കാരണം ഇപ്പം നിങ്ങളുടെ മറ്റേ വിത്തിൻ്റെ കവറിന് വേണ്ടി കവർ വന്നിട്ട് ഒരു 10 കവർ ഇരിപ്പുണ്ട്. അത് നിറച്ച് വിടാൻ പോലും സമയം, തിങ്കളാഴ്ച വിടാം, ആരും വിഷമിക്കണ്ട. തിങ്കളാഴ്ച പറ്റുകയാണെങ്കിൽ ഇന്ന് ചെയ്യാന്ന് വിചാരിക്കുന്നു. പക്ഷെ ഇന്ന് സമയം ഉണ്ടാവും, വളരെ നനയ്ക്കാനൊക്കെ പോണം. പറഞ്ഞപ്പോ പല കാര്യങ്ങൾ നാളെ രണ്ടു ദിവസത്തേക്ക് ഞങ്ങൾ ഇവിടെ ഇല്ല. അപ്പൊ ഇതൊക്കെ വെച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ എല്ലാവരും വീട്ടില് ഒരു നിത്യവഴുതനയുടെ കുരുവെങ്കിലും നടാം. അപ്പൊ ഇതിന്റെ വിത്ത് ആയി കഴിയുമ്പോ തീർച്ചയായിട്ടും ഞങ്ങൾ അറിയിക്കും, നമ്മുടെ ഒരു വീഡിയോയിൽ കൂടി അറിയിക്കും തീർച്ചയായിട്ടും കേട്ടോ. അതിപ്പോ തന്നെ പലരും വിത്ത് ചോദിച്ചു കൂടി. അതെ അതെ അതെ. ആ അതുപോലെ തന്നെ നമ്മുടെ അവിടുത്തെ അകത്തിച്ചീരയുടെ വിത്ത് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. അതാകുമ്പോ തീർച്ചയായിട്ടും തരും നിങ്ങൾക്ക് കേട്ടോ, തരാതെ ഇരിക്കില്ല. ഞങ്ങൾ കൂടുതലും ഇപ്പൊ വിത്തുകളാണ് കവർ ചെയ്യുന്നത്. കാരണം വിത്ത് എടുത്തിട്ട് ഒത്തിരി ആളുകൾ എന്ന് പറഞ്ഞ് വിത്ത് ആവശ്യപ്പെടാണ്ട്. അപ്പൊ ആൾക്കാർ എല്ലാവരും കൃഷി ചെയ്തിട്ട് എല്ലാ വീട്ടിലും. അതെ അതെ, ഞങ്ങളിവിടെ ഒത്തിരി പച്ചമുളകും കാര്യങ്ങളും ഉണ്ട്. ഇപ്പൊ കടകളിലൊക്കെ പച്ചമുളകിന് ചെലവ് കുറവാണ്, കാരണം എല്ലാ വീട്ടിലും പച്ചമുളക. നമ്മൾ കൃഷി ചെയ്ത് കൃഷി ചെയ്യാൻ മോട്ടിവേറ്റ് ചെയ്തല്ലേ. നമുക്കത് വിളവെടുത്താലോ എന്ന്. അപ്പൊ ഇന്ന് ഉച്ചയ്ക്ക് നമുക്ക് കറി വയ്ക്കാം. രാവിലെ നമ്മുടെ കോവയ്ക്ക കറിയാണ്. ഇത് നല്ല വലിപ്പമുള്ള നിത്യവഴുതനയാണ്, ചിലതൊക്കെ ഭയങ്കര കുഞ്ഞതായിരിക്കും. ഞങ്ങളൊരു ദിവസം എഴുക്കുരട്ടി ഉണ്ടാക്കി, തോരൻ ഉണ്ടാക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. നിത്യവഴുതന ഇപ്പം വളർത്താനായിട്ട് നമുക്ക് പന്തലിട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് വേലിയൊക്കെ ഉണ്ടെങ്കിൽ ആ വേലിയിൽ നന്നായിട്ട് ഇത് പടർന്ന് കായകളുണ്ടാകും. എറണാകുളത്ത് വീണ്ടും അടുത്തൊരു വീട്ടിൽ അതേപോലെ ഉണ്ടായിരുന്നു. ഇപ്പം നമ്മൾ കായയൊക്കെ പറിക്കുമ്പോൾ അതിൽ നിന്ന് വള്ളിയൊക്കെ പൊട്ടിപ്പോയി കഴിഞ്ഞാൽ അത് താഴെ മണ്ണിൽ നമ്മൾ കുത്തി കൊടുക്കുകയാണെങ്കിൽ അതും വളർന്ന് പെട്ടെന്ന് തന്നെ പൂക്കളും കായകളും ഉണ്ടാകും. കായയായി ഒരു 5 ദിവസത്തിനുള്ളിൽ തന്നെ പറിക്കുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ കൂടുതൽ ആയിക്കഴിഞ്ഞാൽ മൂത്ത് പോകും. അതുകൊണ്ടാണ്
നിത്യവഴുതന. പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് നിത്യവഴുതന കറിവെച്ച് കഴിക്കുന്നതും നടുന്നതും ഒക്കെ. ഞങ്ങളുടെ വീട്ടിലൊന്നും ഇല്ലായിരുന്നു, കോവലൊക്കെ ധാരാളം ഉണ്ടായിരുന്നു. കോവയ്ക്കൊക്കെ സ്ഥിരം ഞങ്ങൾ കറിവെച്ച് കഴിക്കണം, പക്ഷെ നിത്യവഴുതന ഇല്ലായിരുന്നു. അത് ഞങ്ങളങ്ങനെ ആദ്യമായിട്ട് വളർത്തേ ഇവിടെ. ഇത് കറിവെക്കാനായിട്ട് ഏറ്റവും നല്ലത് ഇളം പ്രായത്തിലാണ്. ഒരുപാട് മൂത്ത് പോയി കഴിഞ്ഞാൽ ഇതിന് ടേസ്റ്റ് ഉണ്ടാവില്ല. ഇതിപ്പോ കായായി വരുന്ന ഒരു പഴം. ഇതിപ്പോ പൂവുണ്ടായിട്ട് ആ പൂവ് കൊഴിഞ്ഞു പോയി. പൂവ് കൊഴിഞ്ഞു പോയി കഴിഞ്ഞിട്ട് ഇങ്ങനെയാണ് വന്നിട്ടാണ് നമുക്ക് ഇതാണ് ഇത് കണ്ട. അപ്പൊ പൂവിന്റെ തുമ്പ് കൊഴിഞ്ഞു പോയി, അത് കഴിഞ്ഞിട്ട് പിന്നെ കായ ശരിയായി വന്നു. ഇപ്പൊ ഇവിടെയൊക്കെ നിറയെ പൂവുണ്ടാവുന്നുണ്ട്. ഇനിയിപ്പോ ഇതാണ് പൂവ്. അപ്പൊ ഈ പൂവ് അങ്ങോട്ട് കൊഴിഞ്ഞു പോവും, അതിൻ്റെ തുമ്പത്ത് കായയായിട്ട് വരും. അപ്പം എല്ലാം പൂ കുത്തണതെല്ലാം കായയാണ്. അവിടെ പൂ ഇതൊക്കെ വിടർന്നിട്ട് പീച്ചിങ്ങ അത്രയും കണ്ട ഇവിടെയും ഞാൻ ഒന്നും കണ്ടായിരുന്നു. അപ്പോ ഈ പീച്ചിങ്ങ നാളെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ താഴെ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട്, അതുപോലെ നന്ദിയും പറയുന്നു. പിന്നെ ഞങ്ങൾ ഇവിടെ ചെയ്യുന്ന കൃഷി എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യുന്നതെല്ലാം ഒറ്റയ്ക്ക് ഒരു കൃഷി മാത്രം ചെയ്യാറില്ല, അതിൻ്റെ കൂട്ടത്തിൽ വേറെ എന്തെങ്കിലും കയറ്റി വിടും. അപ്പോൾ എന്താ ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നോക്കിയിട്ട് മണി കീടശല്യം കാര്യങ്ങളൊക്കെ കുറവുണ്ട്. ഞാനിവിടെ പാവൽ നട്ടായിരുന്നു. അപ്പോൾ ആ പാവലിൻ്റെ കൂട്ടത്തിൽ നമ്മൾ പന്തലിൽ ഇത്തിരി വലിപ്പമുണ്ട്, അതിനകത്ത് ഫാഷൻ ഫ്രൂട്ട് കൊടുത്തായിരുന്നു. പിന്നെ അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഫാഷൻ ഫ്രൂട്ട് ഇതിൻ്റെ മുകളിൽ കയറി മറയാതെ നമ്മൾ ഒരു സൈഡിലേക്കൊക്കെ മാറ്റി വിടുകയും കാര്യങ്ങളും ചെയ്യണം, അല്ലെങ്കിൽ ഈ പാവലിനെ ഇതാക്കിയിരുന്നു. ഇപ്പോൾ പാവൽ നമ്മളുടെ കായ ഉണ്ടായി അവസാനിച്ചു. അപ്പോൾ പാവലിൻ്റെ കടയാൻ കളഞ്ഞു. അപ്പോൾ അതേ ഫാഷൻ ഫ്രൂട്ട് റെഡിയായി വന്നു. ഫാഷൻ ഫ്രൂട്ടുമ്പോൾ കായയാവാം പോകുന്നുള്ളൂ. അപ്പം ഇത് നമ്മൾ ഉദ്ദേശിച്ചേക്കണ ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഇവിടെ ഇപ്പോൾ നമ്മൾ നിത്യവഴുതന നട്ടു, പീച്ചിൽ നട്ടു. അത് കഴിഞ്ഞ് അതിൻ്റെ ഇപ്പുറത്ത് ഞാനൊരു പണി ചെയ്തു കൊടുത്തു, ഒരു മത്തം നട്ടു. അപ്പം ഈ ആൾക്കാർ ഒത്തിരി സ്ഥലവും കാര്യങ്ങളും ഇല്ലാത്തവർക്ക് മത്തം നടാൻ പറ്റില്ല എന്നുള്ളൊരു കാഴ്ചപ്പാടുണ്ട്. ആ കാഴ്ചപ്പാടിനെ ഒന്ന് മാറ്റി കൊടുക്കാൻ വേണ്ടിയാണ് നമ്മളുടെ മിറ്റത്തെ കൂടെ പടരാണ്. കാരണം ഞങ്ങളുടെ പറമ്പിൽ ഇത് നിറച്ച് മത്തങ്ങ ഉണ്ടാക്കി കിടക്കേണ്ടതല്ലാണ്ട്, എന്നാലും മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ വേണ്ടി ചെയ്തേക്കണതാണ്. ഇതിപ്പോൾ ഇങ്ങനെ പോയിട്ട് കുറച്ചും കൂടി വളഞ്ഞു പോവും, അതുമായി പോവാം. ഇതും പടവലവും. ഇപ്പോൾ പടവലം തന്ന ആൾക്കും ഒരു താങ്ക്സ് ചെയ്യാൻ പറയുന്നു. പടവലത്തിന് ഇത്തിരി വേറെ സ്ഥലത്ത് കുത്തിയത് മുളച്ചില്ല, ഇവിടെ കുത്തിയത് മുളച്ച്. അപ്പോൾ ഇതിന് ഇത്തിരി വെയിലിൻ്റെ കുറവുണ്ട്, അത് മുകളിലേക്ക് കയറുമ്പോൾ ശരിയായിക്കോളും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിളവെടുപ്പ്. ഇത് കോവയ്ക്ക, ഇത് വഴുതനങ്ങയും നിത്യവഴുതനങ്ങയും. വഴുതനങ്ങ നിത്യവഴുതനങ്ങ എന്ന് പറയുമെങ്കിൽ പോലും ഈ നമ്മുടെ വഴുതനങ്ങ പോലെ അല്ല, അതുമായിട്ട് ഒരു ബന്ധവുമില്ല കേട്ടോ. രണ്ട് സാധനമാണ്, രണ്ട് ഇനവുമാണ്. പിന്നെ ഇത് നമ്മുടെ സപ്പോർട്ടയാണ് കേട്ടോ. സപ്പോർട്ട നമ്മുടെ മരത്തിലൊക്കെ ഒരുപാടുണ്ടായി. നമ്മൾ ശ്രീമഞ്ചേട്ടൻ ഫിഷ് അമിനോ ആസിഡൊക്കെ അടിച്ചു കൊടുക്കണുണ്ടായിരുന്നു, അതുകൊണ്ടാണ് നിറയെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ നമ്മുടെ മത്തങ്ങ. അപ്പോൾ ഇത്രയും സാധനമൊക്കെയാണ് അപ്പോൾ ഇന്നത്തെ വിളവെടുപ്പ്. അപ്പോൾ കൃഷിലോകം ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷനായിട്ട് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുകൂടി സെലക്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ മാക്സിമം ഷെയർ ചെയ്യുക. അപ്പം നമുക്ക് മറ്റൊരു അടിപൊളി വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.